നമസ്കാരം ഫാമിലി അപ്പോസ്റ്റലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഓൺലൈൻ പ്രീ മാരേജ് കോഴ്സിൽ എങ്ങനെ പങ്കെടുക്കാം എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ ആദ്യം തന്നെ നാം ഏതെങ്കിലും ഒരു ബ്രൗസറിൽ നിന്നായിരിക്കണം ഇതിൽ കയറുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗൂഗിൾ ക്രോമിൽ പോകാം അവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ലിങ്ക് അതായത് പരീക്ഷാസ് ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് യൂസർ നെയിം അതിനുശേഷം പാസ്വേഡ് ഇവിടെ യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിങ്ങളുടെ ഐ ഡി ആണ് കെ ആർ എൽ എന്ന് തുടങ്ങുന്ന ഒരു ഐ ഡി അപ്പോൾ ഇവിടെ ഒരു ഡെമ്മി ഐ ഡി നമുക്ക് ടൈപ്പ് ചെയ്യാം ക്യാപിറ്റൽ ലെറ്റർ കെ ആർ എൽ 076 പാസ്വേഡ് 123 അവസാനിക്കുന്ന ഒരു പാസ്വേഡ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് നമുക്ക് ടൈപ്പ് ചെയ്യാം ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരിയായ രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക പാസ്വേഡ് മുഴുവനും സ്മോൾ ലെറ്ററിലായിരിക്കും അതിനുശേഷം നമുക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുൻപിൽ ദൃശ്യമാവുന്ന ഒരു സ്ക്രീൻ ഇതായിരിക്കും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ സ്റ്റുഡൻറ്റിന് താഴെയായിട്ട് ഡാഷ് ബോർഡ് കറൻറ്റ് ടെസ്റ്റ് പ്രീവിയസ് ടെസ്റ്റ് പ്രൊഫൈൽ എന്നിങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ കറൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ഭാഗമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ആ സ്ക്രീനിന് പറയുന്നതാണ് കറൻറ്റ് ടെസ്റ്റ് പ്രീവിയസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പിറകിലത്തെ ഇതിലേക്ക് പോകുവാൻ വേണ്ടിയാണ് പ്രൊഫൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഐ ഡി കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്ന ഒരു സ്ക്രീനാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു സമ്മറി യു ഹാവ് 8 ആക്റ്റീവ് ടെസ്റ്റ് 8 ആക്റ്റീവ് ടെസ്റ്റുകളാണ് നമുക്കുള്ളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ആദ്യം ക്ലിക്ക് ഹിയർ ടു സ്റ്റാർട്ട് ടെസ്റ്റ് എന്നും അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സ്ക്രീന് ദൃശ്യമാവും ആദ്യം തന്നെ മെസ്സേജ് ആൻഡ് ഇൻട്രൊഡക്ഷൻ നമ്മളിവിടെ കർസർ ഇവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് നമുക്ക് ഈ പ്രീ മാരേജ് ഓൺലൈൻ കോഴ്സിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യം തന്നെ മെസ്സേജ് ആൻഡ് ഇൻട്രൊഡക്ഷൻ രണ്ടാമത് ലെസൺ വണ്ണിൽ രണ്ട് പാർട്ടുകളാണുള്ളത് ലെസൺ ടുവിൽ മൂന്ന് പാർട്ടുകളാണുള്ളത് ലെസൺ മൂന്നിൽ രണ്ട് പാർട്ടുകൾ ലെസൺ നാല് മൂന്ന് പാർട്ടുകൾ ലെസൺ അഞ്ച് ലെസൺ ആറ് ലെസൺസ് ആണുള്ളത് അതിനുശേഷം ലാസ്റ്റ് ഒരു അസസ്മെൻറ്റ് ടെസ്റ്റാണ് നിങ്ങൾക്ക് ഉള്ളത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ നമ്മൾ മെസ്സേജ് ആൻഡ് ഇൻട്രൊഡക്ഷനിലേക്കാണ് ആദ്യം പോകുന്നത് അപ്പോൾ ഇവിടെ ഇതിലേക്ക് കടക്കാൻ വേണ്ടി നിങ്ങളുടെ സ്റ്റാർട്ട് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ബോക്സ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഇങ്ങനെയൊരു സ്ക്രീൻ നിങ്ങൾക്ക് ദൃശ്യമാവും അതിൽ ഐ ഹാവ് റെഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ ഇൻസ്ട്രക്ഷൻസ് എന്ന് ഉണ്ട് ഇവിടെ ഈ സ്ക്വയറിൽ ഒരു ടിക്ക് മാർക്ക് ഇടുക അതിനുശേഷം മാത്രം സ്റ്റാർട്ട് ടെസ്റ്റ് നൗ കൊടുക്കുക അപ്പോൾ ടിക്ക് മാർക്ക് ഇടാതെ നിങ്ങൾ സ്റ്റാർട്ട് ടെസ്റ്റ് നൗ കൊടുത്താൽ നിങ്ങൾക്ക് കയറാൻ സാധിക്കില്ല സ്റ്റാർട്ട് ടെസ്റ്റ് നൗ കൊടുക്കുമ്പോൾ ഇതാണ് ഇവിടെ ആദ്യത്തെ വീഡിയോ ഇവിടെ ദൃശ്യമാവും നമ്മുടെ ആദ്യത്തെ വീഡിയോ വന്നിരിക്കുകയാണ് ഇൻട്രൊഡക്ഷൻ ആൻഡ് മെസ്സേജ് അത് ഈ വീഡിയോയിൽ തന്നെയാണ് ഇതിനുശേഷം ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുക ഇതിനുശേഷം ഇവിടെ വാസ്ഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് നോട്ട് അണ്ടർസ്റ്റുഡ് എന്ന് എ ബി എന്ന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആൻസർ അതവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ സബ്മിറ്റ് ആൻഡ് ക്വിറ്റ് ഉണ്ട് ഇവിടെ മെസ്സേജ് ഇൻട്രൊഡക്ഷനും ഒരു വീഡിയോയിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല ആ നേരെ നമ്മൾ സബ്മിറ്റ് ആൻഡ് ക്വിറ്റ് കൊടുക്കുക
First lesson is two parts. That part is condoned. We have to break it. We have to log out and the option on the left side. Lesson 1 is the first part of the lesson. We submit and get to the part. We will save and next. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നേരെ ഓട്ടോമാറ്റിക് ആയിട്ട് ലെസൺ 2 യിലേക്ക് പോകും. അപ്പോൾ ഈവൻ നിങ്ങൾ പാർട്ട് 1 കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സബ്മിറ്റ് ആൻഡ് കിറ്റ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ലെസൺ 2 യിലേക്ക് പോകും. പാർട്ട് 2 ലെസൺ 1 ലെ പാർട്ട് 2 നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ബ്രേക്ക് എടുക്കുമ്പോൾ ലോഗ് ഔട്ട് ചെയ്ത് മാത്രം പുറത്തു പോവുക. ഒരിക്കലും സബ്മിറ്റ് ആൻഡ് കിറ്റ് കൊടുത്ത് പുറത്തു പോകാൻ പാടില്ല. ഇങ്ങനെയാണ് നിങ്ങൾ ബാക്കി ലെസ്സനിൽ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ഒരു അസസ്മെന്റ് ടെസ്റ്റ് ആണ്. 16 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനുള്ളത്. അപ്പം ഓരോന്നിനും നിശ്ചിത സമയം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഓപ്ഷൻസ് ഉണ്ട്. അതനുസരിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. നമ്മൾ ലോഗ് ഔട്ട് ചെയ്യുന്നു.